ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിന്നിട്ടുള്ളത്. നമ്മൾ കട്ടിങ് ചെയ്യണതും പിന്നെ അതിൽ ബ്ലൗസിൽ നെക്കിൽ വർക്ക് ചെയ്യണതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ ഇതാ കഴുത്ത് നമ്മളിതുപോലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതത് വെട്ടിയിട്ട് നമുക്ക് അതിൻ്റെ കഴുത്തിൽ കഴുത്തിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കണം. അപ്പോൾ അതാദ്യം ചെയ്യാം. ബാക്കിലെ പീസും ഇതുപോലെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിലുണ്ട്. അത് വരച്ച് വെച്ചു. ഇനിയിപ്പോൾ അതും ഇതുപോലെ ഒന്ന് വെട്ടി അതിൻ്റെയും ക്രോസ് പീസ് വെച്ച് അടിക്കണം. ആദ്യം അത് നമുക്കതുപോലെ ഒന്ന് ലൈനിങ്ങും ഈ ബ്ലൗസ് പീസും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ക്യാൻവാസൊക്കെ വെച്ച് വേണമെങ്കിൽ അടിക്കാം കേട്ടോ ഇതിനകത്ത്. ഇതിപ്പോൾ ഞാൻ ക്യാൻവാസൊന്നും വെച്ചിട്ടില്ല, ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഡിസൈനൊന്നും ഇല്ലല്ലോ, വേറെ നമ്മൾ റൗണ്ട് കഴുത്തല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻവാസൊന്നും വെച്ച് തയ്ക്കാത്തത്. നമുക്കിതാ ഫ്രണ്ട് പീസിലെ ഇത് പിടിപ്പിക്കാം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പീസ് വെട്ടി വെച്ചത്. ഇത് ദേ ഇതുപോലെ വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സൈഡിലേക്ക് തിരിഞ്ഞ് വരും. ഇങ്ങനെ ഇതാ വലിയാതെ അടിക്കണം. വലിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടളവായി പോവും, അതുകൊണ്ട് വലിക്കാതെ പതുകെ ഒരുപാട് വലിക്കാതെ അടിച്ചെടുക്കുക. വലിഞ്ഞു പോയാൽ നിങ്ങൾ രണ്ട് രണ്ടളവായി പോയെങ്കിൽ നമ്മളത് വെട്ടരുത്, നമ്മളത് അഴിച്ചിട്ട് വീണ്ടും വലിക്കാതെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതാണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളത് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മീതെ കൂടി ഒന്ന് പ്രസ് ചെയ്തടിക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തടിക്കാം. ഇതുപോലെ രണ്ട് സൈഡും അടിക്കണം. ഫ്രണ്ട് പീസ് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഇതതിൻ്റെ താഴെ ഭാഗം ഒന്ന് നേരെയാക്കി കട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട് പീസ് രണ്ടും അടിച്ചെടുത്തു. ഇനി നമ്മൾ കഴുത്തിൽ ക്രോസ് പീസ് വെച്ച് അടിക്കുകയാണ്. ക്രോസ് പീസൊക്കെ വെച്ച് അടിക്കുന്നത് നമ്മൾ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കാണിക്കുന്നില്ലതായി. ഇതുപോലെ എന്നിട്ട് കഴുത്തിൽ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ ചുരിദാറിൻ്റെയിലും പിന്നെ നമ്മൾ വേറെ ഒരു മാസ്ക് തയ്ക്കുന്നതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് ക്രോസ് വെട്ടിയെടുക്കുന്നതും ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഓൾറെഡി ഇതിൻ്റെ ക്രോസ് വെട്ടണത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിലുണ്ട് താനും. വെച്ച് കഴുത്തതാ വെച്ചടിച്ചെടുത്തു. ഇനി കഴുത്തിൻ്റെ ആ എക്സ്ട്രാ വന്നേക്കണ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് കണ്ടോ മാക്സിമം ചേർത്ത് കട്ട് ചെയ്ത് കളയുക, തയ്യൽ വിട്ടു പോകരുത്, മാക്സിമം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ആയിട്ടും തയ്ക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിത് മടക്കി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യാം. പൈപ്പിംഗ് ആയിട്ട് തയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളിതാ ഇങ്ങനെ നേരെ അങ്ങ് തിരിച്ചിട്ട് നമുക്ക് ചുറ്റി എടുത്താൽ മതി കണ്ടോ. ഇങ്ങനെ കണ്ടോ ആ എക്സ്ട്രാ വന്നേക്കുന്ന തുണിയെ ചുറ്റി എടുത്തിട്ട് നമ്മൾ ആ തയ്യലിൽ കൂടി തന്നെ അടിക്കുക. ആ തയ്യൽ പാടുണ്ടല്ലോ, അതിൽ കൂടി തന്നെ അടിച്ചെടുക്കാം. ഹെമ്മിങ് ആണെങ്കിൽ നേരെ ഇതകത്തേക്ക് ഇങ്ങോട്ട് ഫുള്ളായിട്ട് മടക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ഹെമ്മിങ് ചെയ്യാനാണ് പോണത് കണ്ടോ. ഇതാ ഇതിനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഹെമ്മിങ് ചെയ്യാം. ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഹെമ്മിങ് ചെയ്യാം. ഇനിതാ കണ്ടോ ഇതുപോലെ അകത്തേക്ക് അടിച്ച വെച്ച് കൈകൊണ്ട് തുന്നിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന് മേലെ കൂടി നമുക്ക് തയ്ച്ചും വയ്ക്കാം, തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഹുക്ക് വയ്ക്കാനും ഉള്ള ഐ വരിയാനുള്ള പടി തയ്ക്കാം ഫ്രണ്ട് പീസിലെ. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഒരു 3 ഇഞ്ച് വീതിയുള്ളൊരു പീസ്. അതിതാണ്ടോ നല്ല സൈഡ് അതിൻ്റെ ആ ചീത്ത സൈഡിലേക്ക് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ അത് നല്ല സൈഡ് വരും കണ്ടോ. ഏ കണ്ടോ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ പിന്നെ മേലെ കൂടി ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ അടിക്കാം. മേലെ കൂടി ഇതായി ഇങ്ങനെ ഇവിടം വരെ ഒന്ന് പ്രസ് ചെയ്തടിക്കാം. അതിനുശേഷം ഇതായി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കുക കണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഐ വരിയണ സ്ഥലമാണത്, അല്ലെങ്കിൽ നമുക്ക് ഹുക്ക് ഇതും മെഷീനിൽ തന്നെ അടിച്ചെടുക്കുകയും ചെയ്യാം. ഹുക്ക് വയ്ക്കാൻ ഹുക്ക് ഇടാനുള്ള ഐ കണ്ടോ, അത് ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ സിക്സാക് ഷേപ്പിൽ ഇങ്ങനെ അടിച്ചെടുക്കാം ഹുക്ക് ഇടാനുള്ളത്. ആദ്യം നമുക്ക് സൈഡൊന്ന് അടിച്ചു, അത് കഴിഞ്ഞാൽ ഇങ്ങനെ നാല് കറക്റ്റായിട്ട് മടക്കി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് അളന്നെടുത്താലും മതി. ഇതേ കണ്ടോ ഇതുപോലെ മടക്കുക, മൂന്നാക്കി മടക്കി കണ്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ 6 ഹുക്ക് ഇടാനുള്ള കറക്റ്റായിട്ടുള്ള പോയിൻ്റ് കിട്ടും.
കണ്ടോ, ഇവിടെ നമുക്കത് സിക്സ് ആക്കായിട്ട് അടിച്ചു കൊടുക്കാം. ഹുക്കിടാനുള്ള പോയിൻ്റാണ് അതെല്ലാം. കൈകൊണ്ടും തുന്നാം. ഇത് താഴെ ഇത്രയും മടക്കി വരും. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതൽ നമുക്കിതിങ്ങനെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡ് ഹുക്കിടാനുള്ള പീസാണ്. ഹുക്കിടാനുള്ള ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് രീതിയിലും എടുത്തേക്കണ തുണിയുണ്ടല്ലോ, അത് രണ്ടാക്കി മടക്കുക. എന്നിട്ട് നല്ല സൈഡിലാണ് വെച്ച് അടിക്കേണ്ടത്. അപ്പുറത്ത് നമ്മൾ ചീത്ത സൈഡിൽ വെച്ച് അടിച്ചിട്ട് പുറത്തേക്കാണ് അത് തിരിച്ചെടുത്തത്. ഇത് നല്ല സൈഡിൽ വെച്ച് അടിച്ചിട്ട് അകത്തേക്ക് മടക്കി അടിക്കും. അടിച്ചത് കറക്റ്റായിട്ടതാ കണ്ടോ, ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക. പ്രസ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇനി അത് അകത്തേക്ക് മടക്കുക. കണ്ടോ, ഇനി അകത്തേക്ക് മടക്കി. ഒന്നുകൂടി വന്നിട്ട് അകത്തേക്ക് മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അമ്പർല കട്ട് ചുരിദാറിലും ഉപയോഗിക്കാവുന്ന, അതിൻ്റെ യോക്കായിട്ട് ഇതുപോലെ തന്നെയാണ് തയ്ക്കുന്നത്. ഇത് തന്നെ ക്രോപ്പ് ടോപ്പും തയ്ക്കാം. കഴുത്ത് കറക്റ്റാണോ എന്ന് നോക്കുക. ഫ്രണ്ട് പീസിൽ രണ്ട് സൈഡും വെച്ച് കറക്റ്റ് കഴുത്ത് കറക്റ്റാക്കുക. ഇനി ബാക്കിലെ പീസിനോട് ചേർത്ത് നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. അതിനതാ രണ്ട് അതിൻ്റെ എല്ലാ തയ്യൽ തുമ്പും നൂലൊക്കെ വെട്ടി കറക്റ്റാക്കി കളഞ്ഞതിന് ശേഷം അല്ലേ ആ ബാക്ക് പീസിലേക്ക് ജോയിൻ്റിലേക്ക് ഈ ഫ്രണ്ട് പീസ് വെച്ചതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, ബാക്ക് പീസ് നമ്മൾ ഹെമ്മിങ് ചെയ്യാനുള്ളത് അടിച്ചു വെച്ചേക്കാണ്, അപ്പോൾ ഫ്രണ്ട് പീസിൽ അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് മറച്ചിതാ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. രണ്ട് പ്രാവശ്യം അടിക്കണം. ഇത് ഞാൻ ചുരിദാറിൻ്റെ കഴുത്ത് പിടിപ്പിക്കുന്നത് കാണിച്ചേക്കണതാണ്. കണ്ടോ, നമ്മൾ തിരിച്ചിങ്ങനെ എടുത്താൽ അതാ ഷോൾഡർ ജോയിൻ്റ് ചെയ്തേക്കണത്. കണ്ടോ, ജോയിൻ്റ് ചെയ്തു നമ്മളിതാ ഇങ്ങനെ വലിച്ചെടുത്തു. കണ്ടോ, ഇത് തന്നെ ചുരിദാറിൻ്റെ ഷോൾഡർ തയ്ക്കണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡ് നമുക്ക് കൈക്കുഴി, ഫ്രണ്ടിലെ കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം. ആദ്യം ബാക്കിലെ ഷോൾഡറിൻ്റെ അതേ ലെവലിലാക്കണം. ഇതാണ് ബാക്കിലെ ഷോൾഡറിൻ്റെ ലെവല്. ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി ഒന്ന് കുഴിച്ചു വിട്ടുക. കണ്ടോ, ഇത് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. ക്രോപ്പ് ടോപ്പ് തയ്ക്കുകയാണെങ്കിലും ചുരിദാറിൻ്റെ യോക്ക് തയ്ക്കുകയാണെങ്കിലും ഒക്കെ ഇതേപോലെ ഫ്രണ്ട് കൈ കുഴിച്ചു വെട്ടണം. നമുക്ക് എക്സ്ട്രാ അത് വെട്ടിക്കളയാം. സെൻറ്റർ പോയിൻ്റ് വരച്ചതിൻ്റെ പോയിൻറ്റിലേക്ക് വെട്ടിക്കളയും. വേണോ, ഇനി ബാക്കിലെ പീസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ഷേപ്പാക്കാം. ലൈനിങ്ങിൻ്റെ ഒക്കെ പീസ് എക്സ്ട്രാ നിൽക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി. ഇനി നമുക്ക് കൈയിൻ്റെ സെൻറ്റർ പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റിൽ നിന്ന് അകത്തേക്ക് കുറച്ച് കുഴിച്ചു വെട്ടണം. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പോയിൻ്റാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. എന്താണെന്ന് വെച്ചാൽ ഇത് ചുരിദാറിൻ്റെ കട്ടിങ്ങിലൊക്കെ ഇട്ടേക്കണതാണ്, ഫ്രണ്ട് ഇങ്ങനെ കുഴിച്ച് കെട്ടുക എന്നുള്ളത്. ഇനി ബ്ലൗസ് നമുക്ക് നേരെ വെച്ചു, രണ്ട് സൈഡ് തമ്മിൽ അളവെടുക്കാം. 9 ഇഞ്ചാണ്, 35 ഇഞ്ചാണ് ചെസ്റ്റ് നമ്മൾ ഇട്ടേക്കണത്. ഇറക്കം 13 ഇഞ്ച്, 14 ഇഞ്ച് ഇറക്കം വേണം. 13 ഇഞ്ചിൽ നമ്മൾ അതിൻ്റെ വണ്ണം 13 ഇഞ്ചിലാണ് ഇടവണ്ണം എടുക്കുന്നത്, 30 ഇഞ്ച്. അപ്പോൾ 7.5 ഇഞ്ച് എടുക്കുക. ഇനി ജോയിപ്പിക്കുക. രണ്ട് സൈഡും അതുപോലെ എടുക്കുക. ഇടത്തെ വശത്തെ സൈഡ് എടുക്കുമ്പോൾ ഹുക്കിൻ്റെ അറ്റത്തുനിന്ന് എടുക്കരുത്, ഹുക്കിൻ്റെ ഇപ്പുറത്തുനിന്ന് എടുക്കുക. നമ്മൾ ഐ വരിയാനായിട്ട് എക്സ്ട്രാ തുണി ഇട്ടേക്കണതാണ്. 9, ഇവിടെ 7.5. അതിനടി അങ്ങനെ ആദ്യം ജോയിൻ്റ് ചെയ്ത് വെക്കണം, ബോഡി ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈ പിടിപ്പിക്കുന്നത്. ഇറക്കം 13.5, 13.5 ഇഞ്ചിലാണ് ഈ 30 ഇഞ്ച് വരുന്നത്. 13 ഇഞ്ചിൽ ഇവിടം വരെ ആദ്യം നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെക്കണം. എന്നു വെച്ചാൽ താഴെ നമുക്ക് പടി പിടിപ്പിക്കാനുള്ളതാണ്, പടി വെച്ചിട്ടില്ല നമ്മൾ അകത്തേക്ക് തയ്ച്ചു വെക്കാനുള്ളത്. അത് പിടിപ്പിച്ചിട്ട് നമുക്ക് താഴെ വരെ ജോയിൻ്റ് ചെയ്യാം. കൈതാ നമ്മൾ കൈയിൻ്റെ വണ്ണം അനുസരിച്ച് രണ്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൈ പിടിപ്പിക്കണമെന്ന് ഞാൻ ചുരിദാറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, എളുപ്പമാണത്. ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് അടയപ്പെടുത്തി നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കണ ബോഡി ഉണ്ടല്ലോ, ബോഡി അകത്തുകൂടി, ബോഡിയുടെ അതിൻ്റെ അകത്തുകൂടി കൈ എടുക്കണം. കണ്ടോ, അപ്പോൾ നല്ല വശമാണ് നമ്മൾ കൈയുടെ നല്ല വശം ഇതല്ലോ, ഇതിനകത്തുകൂടി എടുക്കുക. ഇത് കണ്ടോ, ബോഡി നമ്മൾ ഓൾറെഡി ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഷോൾഡർ ജോയിൻ്റ് ചെയ്തേക്കണ ആ പോയിൻറ്റും കൈയുടെ സെൻറ്റർ പോയിൻറ്റും തമ്മിൽ ഇവിടെ നിന്ന് നമ്മളിതാ താഴേക്ക് അടിക്കുക. താഴേക്ക് ആദ്യം കൈക്കുഴിയുടെ അവിടം വരെ അടിക്കുക ആദ്യം, അതുപോലെ തിരിച്ച് വന്നിട്ട് അടിക്കുക. അങ്ങനെയാണ് കൈ ജോയിൻ്റ് ചെയ്യണത്. കണ്ടോ, ഇവിടെ വരെ അടിച്ചു തിരിച്ച് ഇതേപോലെ മുകളിലോട്ട് വരിക. അങ്ങനെ ചുറ്റും അടിച്ചെടുക്കുക.
സൈഡിൽ നിന്ന് ആയിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല കൈ. അപ്പോൾ അതാ നമ്മൾ കൈ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്, താഴെ പടിയും അടിച്ചിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്തു താഴെ വരെ. കണ്ടോ, ബ്ലൗസ് പെട്ടെന്ന് റെഡിയായി. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ക്രോപ്പ് ടോപ്പിനും, ക്രോപ്പ് ടോപ്പിന് താഴെ പടി അടിക്കില്ല എന്ന് സോറി, ക്രോപ്പ് ടോപ്പിനല്ല, ക്രോപ്പ് ടോപ്പിനാകുമ്പോൾ നമുക്കൊരു 19 ഇഞ്ച് നീളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്രോപ്പ് ടോപ്പായി. ഇതേപോലെ തന്നെ തയ്ച്ച് ചെയ്യുക. പിന്നെ കൈൻ്റെ താഴെ ഞാൻ ചെറിയൊരു ബോർഡർ വെച്ചിട്ടുണ്ട്. ഇത് സാരിയുടെ സൈഡിലുള്ളൊരു ബോർഡറാണിത്. പിന്നെ ബാക്കിലെ നെക്കിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഈ ഡിസൈൻ ചെയ്യണ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എല്ലാവരും കാണണം. പിന്നെ ഇതിൽ നമ്മൾ വള്ളി വെച്ചിട്ടുണ്ട്. വള്ളിയിലൊരു സാധാരണ നമ്മൾ മുത്തൊക്കെ അല്ലേ ഇടാറ്, ഇതിൽ മുത്തല്ല ഇട്ടേക്കണത്, ഇതിലൊരു റോസാപ്പൂവാണ് ഉണ്ടാക്കിയിട്ടേക്കണത് കേട്ടോ. ഇപ്പോൾ റോസാപ്പൂ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് എളുപ്പമാണ്, ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.